السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه وجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ريا سهودر انغلي جمعة عند بابانني നമുക്ക് തുടങ്ങാനുള്ളത്, അതല്പം തുടങ്ങി വെക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വബിഹി നസ്തഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലു ഫീ സ്വലാത്തിൽ ജുമുഅത്തി. ജമാഅത്തിനെ പറ്റി പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇനി ജുമുഅ നിസ്കാരത്തെ സംബന്ധിച്ചാണ് തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മഹത്വങ്ങൾ അതിനുണ്ട്. അതൊന്നും ഇപ്പൊ നമ്മളെ ചർച്ചയിൽ വരുന്നതല്ല. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കിതാബുകളിലൊക്കെ പറയുന്ന വിഷയങ്ങളാണ്. ആശയക്കാരൻ പറയാം, വയോമുഹ അഫ്ളലു അയ്യാമിൽ ഉസ്ബൂഇ. വെള്ളിയാഴ്ച ദിവസം ഒരാഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ്. ഹദീസിൽ തന്നെ വ്യക്തമായി വന്നതാണല്ലോ, ഖൈറു യൗമിൻ തലാത്ത് ഫീ ശംസു യൗമുൽ ജുമുഅ എന്ന്. സൂര്യോദയം നടക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ച. ബൽ ഇൻദ അഹ്മദ അഫ്ളു മിൻ യൗമി അറഫത. കണ്ടോ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീക്ഷണത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിന് അറഫ ദിവസത്തെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന്. മാത്രവുമല്ല, വഫല്ല കസീറും മിന സ്വഹാബത്തി, ധാരാളം മഹാന്മാരായ സ്വഹാബാക്കിറാമുകൾ ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നു ലൈലത്തുഹു, ഈ വെള്ളിയാഴ്ച രാവിന്, അലാ ലൈലത്തുൽ ഖദ്രി. കണ്ടോ, വെള്ളിയാഴ്ച രാവിന് ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കിയ പല സഹാബാക്കളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീക്ഷണപ്രകാരം വെള്ളിയാഴ്ച പകല് അറഫ ദിവസത്തെക്കാളും ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. വഫിൽ ഖബരി, ഒരു ഹദീസിലുണ്ട്, ഇത്തഖുല്ലാഹു ഫീഹി, വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹു തആല ഇത്തഖ് ചെയ്യും, സിത്തമിഅത്ത് അൽഫി അതീഖിൻ മിനന്നാരി, 600,000 നരകാവകാശികളായ ആളുകളെ വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ഇത്തഖ് ചൊല്ലും. ഇത് റമദാനിലല്ല എന്നുള്ളതാണ്, വെള്ളിയാഴ്ചന്റെ മഹത്വമാണ് പറയുന്നത്. മാത്രമല്ല, മമ്മാത്ത ഫീഹി, വെള്ളിയാഴ്ച ഒരാള് മരണപ്പെടാൻ ഭാഗ്യം ലഭിച്ചാൽ കുതിബലഹു അജ്റു ഷഹീദിൻ, വെള്ളിയാഴ്ച മരിച്ച വ്യക്തിക്ക് ഒരു ഷഹീദിന്റെ കൂലി എഴുതപ്പെടും എന്ന. നല്ല വഖിയ ഫിത്നത്തുൽ ഖബർ, ഖബറിലുള്ള ഫിത്ന എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ആ അവസ്ഥയിൽ അവന് കാവലാക്കപ്പെടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ജുമായുടെ അഖിലുകാരായി അള്ളാഹു തആല നമ്മളെല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ എന്നും, ഏതായാലും മരണം കൂടാതെ കഴിയില്ലല്ലോ. മരണം അള്ളാഹു തആല ഖദാ ആക്കുന്നത് വെള്ളിയാഴ്ച രാവോ പകലോ തിന്ന് ആ ശുഹദായിന്റെ ഭാഗ്യം ലഭിക്കുന്ന മഹത്തുക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് എത്തിച്ചെല്ലപ്പെടുകയും
ഖബറിലെ ഫിത്നയെ തൊട്ട് കാവലാക്കപ്പെടുകയും ചെയ്യുന്ന ഭാഗ്യം കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല ഹബീബിന്റെ ഹക്ക് കൊണ്ട് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ഒരു ബറക്കത്തിന് വേണ്ടി ഏതാനും ചില വാക്കുകൾ വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രം. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹുവിന് ഹസായിസു യൗമുൽ ജുമുഅ എന്ന പേരിൽ ഒരു കിതാബ് തന്നെയുണ്ട്. വെള്ളിയാഴ്ചയുടെയും അന്നത്തെ ജുമായുടെയും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുടെയും വിശദമായ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു ഹസായിസുൽ ജുമുഅ എന്ന പേരിൽ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തേലൊക്കെ നോക്കുമ്പോൾ അതിനെപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ വിഷയം ഇപ്പൊ അവിടെ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഹിയ ഈ ജുമാ നിസ്കാരം ഫർളു ഐനിൻ, അത് അഞ്ചു വഖത്ത് നിസ്കാരങ്ങളെ പോലെ തന്നെ ഫർദ് ഐനാണ്. പക്ഷേ എപ്പോഴാണ് ഫർദ് ഐനാകുക? ഇന്ദ ഇജ്തിമാഇ ശറായിത്തിഹാ, ജുമാക്ക് ശേഷം പറയാൻ പോകുന്ന ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളൊക്കെ ഒത്തുകൂടിയാൽ ജുമാ നിസ്കാരം ഫർദ് ഐനായി മാറും. ശരിയല്ലേ? ഷർത്തുകൾ ഇനി പറയും. ഇനി ഫുരിഖത്ത്, ഈ ജുമാ നിസ്കാരത്തെ ഫർളായി കൽപ്പിക്കപ്പെട്ടത് ബി മക്കത്ത, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിത കാലത്തിൽ തന്നെ. അഥവാ അഞ്ചു വഖത്ത് ഫർള് നിസ്കാരം അള്ളാഹു തആല ഇസ്രാ മിഅ്റാജിന്റെ അന്ന് ഫർളാക്കിയ കൂട്ടത്തിൽ ജുമാ നിസ്കാരവും ഫർളാക്കപ്പെട്ടിരുന്നു. എന്നാ പിന്നെ വലം തഖും ബിഹാ, ഈ ജുമാ മക്ക ഷെരീഫിൽ നടത്തപ്പെട്ടിട്ടില്ല. അതിന്റെ മക്കയിൽ നടത്താഞ്ഞ് അതിന്റെ പ്രധാന കാരണം ലി ഫഖ്ദിൽ അദദി, 40 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടില്ല എന്നതായിരുന്നു. നിബന്ധനയൊത്ത പുരുഷന്മാരായ 40 ആളുകൾ വേണമല്ലോ, അതില്ലാത്തത് കൊണ്ടാണ് എന്ന് അതാണ് പ്രധാനപ്പെട്ട ന്യായം. അതുകൊണ്ടായിരിക്കാം അവിടെ, അതായത് ജുമാ ഫർളാണ്, ആ ഷർത്തൊത്താലേ ഫർളാവുള്ളൂ. അപ്പൊ ഷർത്തൊക്കെ വേണ്ട എണ്ണം കഴിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവിടുന്ന് ഫർളായി, അവിടുന്ന് നിസ്കരിച്ചിട്ടില്ല. മറ്റൊരു അഭിപ്രായം ഔലി അന്ന ശഅറഹൽ ഇദ്ഹാറു, ജുമയുടെ പ്രത്യേകത തന്നെ പബ്ലിക്കിൽ ഒരു നാട്ടിൽ അറിയപ്പെട്ട ഒരു സ്ഥലത്ത് എല്ലാവർക്കും അറിയത്തക്ക രീതിയിൽ പരസ്യമായി നടത്തണം എന്നതാണ് ജുമയുടെ ഒരു പ്രത്യേക അടയാളം. എന്നാൽ വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നുവല്ലോ, മുസ്തഖ്ഫിയം ഫീഹാ, മക്ക ഷെരീഫിൽ രഹസ്യമായിട്ടായിരുന്നുവല്ലോ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഇങ്ങനെ ആളുകൾ ഒന്നിച്ചുകൂടി പരസ്യമായി ഖുതുബ നിർവഹിക്കാനോ പബ്ലിക്കായി ഇത്രയും ആളുകൾ ഒരുമിച്ചുകൂടി ജുമാ നിസ്കരിക്കാനോ ഒന്നും അനുവദിക്കപ്പെടുന്നൊരവസ്ഥ ആയിരുന്നില്ല വക്കയിൽ. കാരണം അവിടുത്തെ അധികാരവും നേതൃത്വവും ഭരണവും ഒക്കെ മുശ്രിക്കുകളുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവിടെ ബലഹീനരായിരുന്നു, അതുകൊണ്ട് പരസ്യമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നൊരു ന്യായം ഏതായാലും വേണ്ടിയില്ല. ഏതായാലും അവിടുന്ന് എന്താക്കിയിട്ടില്ല, ജുമാ ഹിജ്റയുടെ മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഷെരീഫിൽ വെച്ച് ജുമാ നിർവഹിച്ചിട്ടില്ല. അത് പിന്നെ എവിടുന്ന പിന്നെ ജുമാ നബി തങ്ങൾ മദീനത്തെത്തിയതിനു ശേഷം നിർവഹിച്ചപ്പോ മദീനത്ത് വന്നതിന്റെ ശേഷമാണ് ഫർളായതെന്ന് പറഞ്ഞാൽ പോലെ. അതുപോലെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന നിവാസികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് മദീന ഷെരീഫിൽ ദീനി ദഅവത്ത് നടത്താൻ വേണ്ടി മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മദീനയിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് കൽപ്പിച്ച കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ്, നീ മദീനയിലെത്തിയാൽ അവിടെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകളെ കൂട്ടി മദീനയിൽ വെള്ളിയാഴ്ച ജുമാ നിർവഹിക്കണം എന്ന് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചിരുന്നു. അപ്പൊ അത് ഫർളായത് കൊണ്ടാണല്ലോ. മദീനയിലാണെങ്കിൽ ഇവിടത്തെ മക്കയിലെ സാഹചര്യമല്ല, ആളുകളും ഉണ്ട്, അവിടെ പരസ്യമായിട്ട് ചെയ്യുന്നതിന് തടസ്സവുമില്ല. അപ്പൊ അവിടെ ഷർത്തൊത്തത് കൊണ്ട് അവിടുന്ന് ചെയ്തു, ഇവിടെ ഷർത്തൊക്കാത്തത് കൊണ്ട് ചെയ്തില്ല. അപ്പൊ ഫർളാക്കൽ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവ്വലുമൻ അഖാമഹാ ബിൽ മദീനത്തി, മദീന ഷെരീഫിൽ
ആദ്യമായി ജുമാ നടത്തിയ ആള് കബിലൽ ഹിജ്റത്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ മുമ്പ് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം മദീനയിൽ ജുമാ നടത്തിയത് അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു തആല അൻഹു തങ്ങളായിരുന്നു. മഹാനായ അസ്അദ് ബിനു സുറാറത്ത് റളിയല്ലാഹു തആല അൻഹു മദീനക്കാരുമായുള്ള രണ്ടാം അഖബയുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 ആളുകളെ മദീന നിവാസികളുടെ നേതാക്കളായി തെരഞ്ഞെടുത്ത് അവർക്ക് നുഖബാ എന്നാണ് പറയുക. അങ്ങനെയുള്ള നുഖബായിൽപ്പെട്ട ഒരു നഖീബാണ് ബഹുമാനപ്പെട്ട അസ്അദ് ബിനു സുറാറത്ത് റളിയല്ലാഹു തആല അൻഹു. ബനു ബയാള എന്ന പേരിൽ അറിയപ്പെടുന്ന അൻസാരി ഗോത്രത്തിൽപ്പെട്ട നേതാവാണ് അസ്അദ് ബിനു സുറാറത്ത് റളിയല്ലാഹു തആല അൻഹു. അൻസാരികൾ ചെറിയ പല ഉപഗോത്രങ്ങളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു ഉപഗോത്രമാവുന്ന ബനു ബയാള എന്ന് പറയുന്ന ഗോത്രക്കാരുടെ നേതാവും 12 നുഖബായിൽപ്പെട്ട ഒരാളുമാവുന്ന അസ്അദ് ബിനു സുറാറത്ത് റളിയല്ലാഹു തആല അൻഹു ആണ് മഹാനായ മുസ്അബ് ബിനു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ആദ്യമായി മദീന ശരീഫിൽ തിരുനബി തങ്ങളുടെ ഹിജ്റക്ക് മുമ്പായി ജുമാ നേതൃത്വം കൊടുത്ത മഹാൻ. അതിൽ വലിയ ഭാഗ്യമാണ് മുസ്ലിം ഉമ്മത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ ആദ്യമായി ജുമാ ഒരുമിച്ചു കൂട്ടുകയും അതിന് നേതൃത്വം വഹിച്ച് ഖുതുബ നിർവഹിച്ച് ജുമാക്ക് ഇമാമാക്കുകയും ചെയ്ത മഹാനാണ് അസ്അദ് ബിനു സുറാറത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ജുമാ നിസ്കരിച്ചിട്ടില്ല. അതാണ് രസം. ആദ്യമായി ഈ സമുദായത്തിൽ ജുമാക്ക് നേതൃത്വം കൊടുത്ത മഹാനാണ് അവർകൾ. അത് എവിടെ ചെയ്തിരുന്നു? ബിഖറിയത്തിൻ അലാ മൈലിൻ മിനൽ മദീന. മദീന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയായ പള്ളിയൊക്കെ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു മൈല് ദൂരെയുള്ള നഖിയുൽ ഹളമാത്ത് എന്നാണ് ആ സ്ഥലത്തിന് പറയാം. നഖിയുൽ ഹളമാത്ത് എന്ന് പറയുന്ന ബനു ബയാള ഗോത്രക്കാരുടെ പ്രദേശത്ത് അസ്അദ് ബിനു സുറാറത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ജുമാ നടന്നത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ ശേഷം അവിടുന്ന് ആദ്യമായി മസ്ജിദുൽ ഖുബ നിർമ്മിച്ചെങ്കിലും അവിടെ വെച്ചല്ല ഫസ്റ്റിലെ ജുമാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ മദീന പട്ടണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഖുബയിൽ നിന്ന് പുറപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബനു സാലിം ഇബ്നു ഔഫ് എന്ന് പറയുന്ന അൻസാരി ഗോത്രങ്ങളുടെ പ്രദേശത്ത് എത്തിയപ്പോഴാണ് ജുമായുടെ വഖ്ത്തായത്. അപ്പോ അവരവിടെ നിസ്കരിക്കുന്ന ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. അവിടെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജുമാ നിസ്കരിച്ചത്. അത് ഇന്നും അറിയപ്പെടും, വലിയ പള്ളിയായിട്ടുണ്ട്, മസ്ജിദുൽ ജുമാ എന്ന പേരിൽ അറിയപ്പെടും. ഖുബയിൽ നിന്നിട്ടും പട്ടണത്തിലേക്ക് നേരെ പോകുന്ന റോഡുണ്ട്. ആ റോട്ടിൽ ഖുബയിൽ നിന്നിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ വലത് ഭാഗത്തായി വലിയ ഖുബയൊക്കെ ഉള്ള ഒരു പള്ളിയുണ്ട്. അത് മസ്ജിദുൽ ജുമാ എന്ന് അവിടെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജുമാ നടത്തിയത്. അത് കഴിഞ്ഞ് മദീനത്തെ പള്ളി നിർമ്മിച്ച് പിന്നെ മദീന പള്ളിയിലായി ജുമാ. മദീനത്തെ പട്ടണത്തിലെ പള്ളി കഴിച്ചാൽ അള്ളാഹിന്റെ ഭൂമിയിൽ രണ്ടാമതായി ഒരു ജുമാ നടത്തപ്പെട്ടത് അതിനുള്ള ഭാഗ്യം ബഹ്റൈനിക്കാർക്ക് ഉണ്ടായത്. ബഹ്റൈനിലെ അബ്ദ് ഖൈസ് ഗോത്രക്കാര് അവര് ഇസ്ലാമതം സ്വീകരിക്കുകയും അവിടെ ജുമാ നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞപ്രകാരം അവരൊരുമിച്ച് കൂടുകയും ചെയ്തു. ജുവാസ എന്നാണ് ആ പട്ടണത്തിന് പേര്. ബഹ്റൈനിലെ ജുവാസയിലാണ് മദീന കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി ജുമാ നടന്ന രണ്ടാമത്തെ രാജ്യം. ജുവാസയിലെ പള്ളിയിലാണ്. ആട്ടെ, ചരിത്രം അത് വിഷയമല്ല നമുക്ക്. ആയിരിക്കാം ഇപ്പോഴത്തെ ബഹ്റൈനി മാത്രം ആയിക്കൊള്ളണമെന്നില്ല, ആ ബഹ്റൈനി ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്, അതും ഉൾപ്പെടും. അതുൾപ്പെടെ അബ്ദ് ഖൈസ് ഗോത്രക്കാര് അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ നസറാനികളായിരുന്നു. അവർ നസാറ മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വന്നു. തന്നെയുമല്ല, അവരെ സംബന്ധിച്ച് കാണാൻ ചരിത്രത്തിൽ
അവരെല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു, അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, ഇനി അവിടെ ക്രിസ്ത്യാനികൾ ആരും ഇല്ല, അത് ഞങ്ങൾ പള്ളിയായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് സമ്മതം ചോദിച്ചപ്പോൾ അതിന് സമ്മതം കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഷറഫാക്കപ്പെട്ട അവയവങ്ങൾ കഴുകിയ വുദു എടുത്ത വെള്ളം ഒരു പാത്രത്തിലാക്കി കൊടുത്ത് ആ പള്ളി അടിച്ചുകാരി വൃത്തിയാക്കിയതിനു ശേഷം ഈ വെള്ളം പള്ളിയിൽ കുടഞ്ഞ് അതിന് ശേഷം അവിടെ നമസ്കാരം നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ ചരിത്ര പ്രസിദ്ധമായ പള്ളിയെ, അതായിരിക്കാം ജുവാസൈറ പള്ളി. അങ്ങനെ ആ പള്ളിയിലാണ് പിന്നെ നടന്ന ജുമാ. ഇനി വസ്സലാത്തുഹ, ജുമാ ദിവസത്തെ പറ്റിയാ നേരത്തെ പറഞ്ഞു. നീ ജുമാ നിസ്കാരം അഫ്ളു സ്വലവാത്തി, ആകെ അഞ്ചു വക്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നിസ്കാരവും ജുമാ തന്നെയാണ്. സുമ്മിയത്ത്, ഈ നിസ്കാരത്തിന് പേര് വെക്കപ്പെട്ടു ബിദാലിക ജുമുആ എന്ന്. മീമിന് ഗൊമ്മോണ്ടും വായിക്കാം, മീമിന് സുക്കൂനോണ്ടും വായിക്കാം, രണ്ടും റെഡിയാണ്. നാല് വായന ഉണ്ട്, ഫത്ത് കൊണ്ട് വായിക്കുന്ന ഒരു ഖിറാഅത്തുണ്ട് ജുമുആന്. ഇനി വേണമെങ്കിൽ കസ്ർ കൊണ്ടുള്ള ഒരു ഖിറാഅത്ത് ഉണ്ട്, പക്ഷെ അത് ളൈഫായ ഖിറാഅത്ത്, ആരും വായിക്കാം. ഏതായാലും ജുമുആന് ഗൊമ്മോണ്ടുള്ളതാണ് ഏറ്റവും ഉത്തമമായ വായന. ആ കാരണം എന്താ, ലിജ്തിമാഇന്നാസിലഹ, ഈ ജുമാ നിസ്കാരത്തിന് വേണ്ടി ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് അതിന് ജുമാ എന്ന് പറയും, നിസ്കാരത്തിന് ജുമാ നിസ്കാരം എന്ന്. അതൊരു കാരണം, ആളുകളൊക്കെ ഒരുമിച്ച് കൂടി, കാരണം ഒരു മഹല്ലത്തിലുള്ള മുഴുവനും ആളുകൾ ഒരുമിച്ച് കൂടി നിസ്കരിക്കേണ്ട നിസ്കാരമാണല്ലോ, അതുകൊണ്ട് ആ നിസ്കാരത്തിന് തന്നെ ജുമാ നിസ്കാരം എന്ന് പേര് വന്നു. അല്ലെങ്കിൽ മറ്റൊരു കാരണമുണ്ട്, ഔലി അന്ന ആദം അലൈഹിസ്സലാം അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാം ഉപ്പാപ്പ ഇജ്തമഅ ഫീഹ, ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഒരുമിച്ച് കൂടിയത്, മാ ഹവ്വാ, നമ്മളെ ഉമ്മാമ്മയാവുന്ന ഹവ്വാ അലൈഹിസ്സലാമിന്റെ കൂടെ. എവിടെ, മിൻ മുസ്ദലിഫ, ഫീ മുസ്ദലിഫ എന്നുള്ള അർത്ഥം, മുസ്ദലിഫയിൽ, അറഫയിൽ വെച്ച് കണ്ടുമുട്ടി, വൈകുന്നേരമായപ്പോ അറഫ വിട്ടു, അങ്ങനെ ഉപ്പാപ്പയും ഉമ്മാമയും ഭൂമിയിൽ ഇറങ്ങിയതിന് ശേഷം രണ്ടുപേരും കൂടി ഒരു രാത്രി ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് മുസ്ദലിഫ. ആ സ്ഥലത്തിന് ഫലിദാരിക സുമ്മിയ ജുമുഅൻ, ഈ മുസ്ദലിഫക്ക് ജുമുഅ ജുമുഅ എന്ന് പേര് പറയാറുണ്ട്. അതെന്താ, ഉമ്മയും പാപ്പയും കൂടി ആദ്യ രാത്രി പങ്കിട്ട സ്ഥലമാണ്. നമ്മളെ വല്യപ്പാപ്പയും വല്യമാമിയും ഈ ഭൂമി ലോകത്ത് വന്നതിന് ശേഷം അവരാദ്യം ഒരുമിച്ച് കൂടി രാപ്പാർത്ത സ്ഥലമായത് കൊണ്ടാണ് മുസ്ദലിഫയെ രാപ്പാർക്കുന്നതും മുസ്ദലിഫക്ക് ജുമുഅ എന്നൊരു പേരും വന്നത്. അപ്പൊ അതൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ ദിവസത്തിനും എന്ത് വന്നു, ജുമുഅ എന്ന് പേര് വന്നു എന്നൊരു അഭിപ്രായം. അതുകൊണ്ടായിക്കോട്ടെ, ഏ നെയ്യേറിയോണ്ട് അപ്പം കേടരുല്ലോ, രണ്ടുണ്ട്, ആളുകൾ ഒരുമിച്ച് കൂടലും ഉണ്ട്, അതുപോലെ തന്നെ വല്യപ്പാപ്പയും വല്യമാമയും ഒരുമിച്ച് കൂടിയ ദിവസവുമാണ്, രണ്ടുണ്ടായിക്കോട്ടെ, ഒന്നുള്ളതുകൊണ്ടൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇനി തെജിബു ജുമാഅത്തുൻ, ഞാൻ ആർക്കാ വുജൂബ് എന്നാ പറയുന്നത്, തെജിബു ജുമാഅത്തുൻ, ജുമാ നിർവഹിക്കൽ വുജൂബാണ്, അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ മുക്കല്ലഫീങ്ങളുടെ മേലിലും. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഐ ബാലിഗിൻ ആഖിലിൻ, പ്രായപൂർത്തിയെത്തുകയും ബുദ്ധിയുള്ളവരും ആയ എല്ലാ മുസ്ലിമീങ്ങളുടെ മേലിലും ജുമാ ഫർളാണ്. ഐ, അങ്ങനെ വരുമോ, അല്ല അങ്ങനെ പറയാം, നമ്മള് ഇനി ബാക്കി പറയാം അപ്പോഴത് ശരിയാവും. പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായാൽ മാത്രം പോരാ, പുരുഷന്മാരാവുന്ന പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവർക്ക് എന്ത് വരുള്ളൂ, ജുമാ ഫർള് വരുള്ളൂ. എന്നാൽ പുരുഷന്മാർക്ക് എല്ലാവർക്കും ജുമാ ഫർള് ഉണ്ടോ, ഇല്ല. ഹുല്ലിൻ, സ്വതന്ത്രരായ അഥവാ അടിമകൾക്ക് ജുമാ ഇല്ല എന്നർത്ഥം. അപ്പോ ഞാൻ അപ്പറഞ്ഞതിന് വിശദീകരണം എന്ന് പറഞ്ഞാൽ, ഫലാ തൽസമു, അപ്പോൾ ജുമാ നിർബന്ധമാവുകയില്ല, അലാ ഉൻസ, സ്ത്രീകളുടെ പേരില് ജുമാ ഫർള് ഇല്ല. മനസ്സിലായില്ലേ,
ഭയങ്കര കേസായി. എന്താപ്പൊ പെണ്ണുങ്ങൾക്ക് ജുമാ ഫർളായാല് അങ്ങനെയൊക്കെയാണ്. അതിന് സാധുക്കൾ പറയൽ എന്താന്ന് വെച്ചാല്, യായ്യോല്ലദീനാമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിയൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ. വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ മോമിനീങ്ങളെ നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദിക്റാവുന്ന ഖുതുബയും ജുമായും നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടുകൊള്ളുവീൻ എന്ന് അള്ളാഹു തആല പറഞ്ഞതിൽ ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങളും പെടൂലേ എന്നാണ് സാധുക്കള് ഒച്ചപ്പാടാക്കുക. പെടൂല എന്ന് പറഞ്ഞാൽ ഓൽക്കും ഒരു സുഖവും കിട്ടൂല, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കും. അപ്പൊ അതിന് എളുപ്പം എന്താന്ന് വെച്ചാൽ പെടേണ്ടതാണ്, പക്ഷേ പെടൂങ്കി പെടുന്നും പെടൂലെങ്കിൽ പെടൂലാന്നും പറയേണ്ടതാരാണ്? ലിതുബയ്യനലിന്നാസി മാനുസിലയിലെയും അള്ളാഹുവിൽ നിന്നും ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ട കിതാബിലെ ഹബീബായ നബിയെ തങ്ങളിലേക്ക് ഞാൻ ഇറക്കപ്പെടാൻ കാരണം തങ്ങൾ അത് ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്തിട്ട് എങ്ങനെയാണ് അതാ നോക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഇല്ലാ അൽ അർബ. എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും ജുമാ നിസ്കാരം നിർബന്ധ കടമയാണ്, കേട്ടോ. എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും ജുമാ നിസ്കാരം നിർബന്ധമായ കടമയാണ്. ഇല്ലാ അൽ അർബത്തിൻ, നാല് കൂട്ടർക്ക് ഒഴിച്ചേ നിർബന്ധമുള്ളൂ. ഏതാ നാല് കൂട്ടര്? ഒന്ന്, ഇംറാ, തുടങ്ങണ തന്നെ അതാ, പെണ്ണിന് ജുമാ വേണ്ട. ഔ അബ്ദിൻ, അടിമകൾക്ക് ജുമാ നിർബന്ധമില്ല. ഔ സബീൻ, കുട്ടികൾക്ക് ജുമാ നിർബന്ധമില്ല. ഔ മരീ, രോഗിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അപ്പൊ യായ്യുല്ലദീന ആമനു എന്നതിൽ പെടേണ്ടതായിരുന്നു, പക്ഷേ അത് പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്ത സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. ഖലാസ്, അങ്ങനെയാണ് അവർക്ക് മനസ്സിന് സമാധാനാകാൻ ജവാബ് പറയാൻ നല്ലത്. അതേസമയത്ത് ന്യായം പറഞ്ഞ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആമന ആമന ആമനു എന്ന് പറയുന്ന ജമ്മു മുദക്കറാണ്, ജമ്മു മുദക്കറിൽ പെണ്ണ് പെടൂല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അതൊക്കെ പിന്നെ തർക്കത്തിനും ഒരുപാട് സംസാരത്തിനും വഴിവരും. എളുപ്പം പറഞ്ഞ് സമാധാനാക്കാൻ നല്ലത് അള്ളാഹു പറഞ്ഞ ആ വാക്കിൽ ആരൊക്കെ പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ബയാൻ ചെയ്യേണ്ടത്. അത് ഖുർആൻ പറഞ്ഞ നബി ബയാൻ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്തപ്പോ കുട്ടികൾക്കും രോഗികൾക്കും അടിമകൾക്കും സ്ത്രീകൾക്കും ജുമാ ഫർള് ഇല്ല, മറ്റുള്ളവർക്കാണ് ഫർള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖലാസ്, പിന്നെ അതിൽ പെടുന്ന പ്രശ്നമില്ലല്ലോ. അപ്പൊ പെണ്ണിനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇല്ലാന്ന് നമ്മൾ പറയുന്നത്. വഹുൻസ, ഇനി പെണ്ണാണോ ആണാണെന്നോ വ്യക്തമല്ലാത്ത നപുംസകം, അവർക്കും ജുമാ ഫർള് ഇല്ല. മാത്രമല്ല വമം ബിഹി ലിഖുൻ, അടിമത്വം ഉള്ളവനും ജുമാ നിർബന്ധമില്ല. അടിമത്വമുള്ളവൻ എന്ന് പറഞ്ഞാൽ വൈൻ കൂത്തിബ, മോചനപത്രം കരാർ ചെയ്തപ്പെട്ടിട്ടുണ്ട്, കുറെ ഭാഗം അടച്ചു തീർത്തിട്ടുണ്ട്, എന്നാലും എന്താവൂല, ജുമാ ഫർളില്ല. പൂർണ്ണമായിട്ടും സ്വതന്ത്രനാകുന്നത് വരെ ജുമാ ഫർളില്ല. അത് വരുത്താൻ വേണ്ടിയതാ വമം ബിഹി ലിഖുൻ എന്ന് പറഞ്ഞ്, റഖീഖ് എന്ന് പറയാതെ. അടിമത്തരം മുഴുവൻ ആയിക്കൊള്ളുന്നില്ല, അല്പമെങ്കിലും അടിമത്തരം ശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ജുമാ നിർബന്ധമില്ല. അപ്പൊ എന്ത് പറഞ്ഞു? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രനായ പുരുഷന്മാരുടെ മേൽ ജുമാ നിർബന്ധമാവും. ഇനി അവിടെ ഒരു മുത്തവത്തിനും പിന്നെ എങ്ങനത്തെ ആളാണ്? അലാ കുല്ലി മുക്കല്ലഫിൻ മുത്തവത്തിനി, നാട്ടിലെ സ്ഥിരതാമസക്കാരായ, അത് വേണ്ടിയിരുന്നില്ല, അത് ഇവിടെ പറയൽ ചേർച്ചില്ല. കാരണം എന്താ, ജുമാ ഫർളാകാൻ മുത്തവത്തിനായിക്കൊള്ളുന്നില്ല. ജുമാന്റെ ഷർത്ത്, ജുമാൻ നിർബന്ധമാകാനുള്ള ഷർത്താണ് മുത്തവത്തിനാകുക എന്ന് പറയുന്നത്. 40 മുത്തവത്തിനീങ്ങളായ ആളെ കൊണ്ടാണ് ജുമാ നടത്തേണ്ടത്.
അത് അയിന് പറയേണ്ട ഷർത്താണ്, ജുമാ ഫർളാകാനുള്ള ഷർത്ത്. അതേപോലെ ജുമാ നിസ്കാരം ഫർളുള്ള ആളുകൾ മുത്തല്ലഫ് മുത്തവത്തിനായിക്കൊള്ളണം എന്നില്ല, മുഖീമിനും ഫർള് വരും. കണ്ടോ, മുത്തവത്തിനിൻ ബി മഹല്ലിൽ ജുമാഅത്തി, ജുമാ നടക്കുന്ന നാട്ടിൽ സ്ഥിരതാമസക്കാരായ പുരുഷനും സ്വതന്ത്രനുമായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവരുടെ മേൽ ജുമാ നിർബന്ധമാകും. മുത്തവത്തിന് എന്ന് പറഞ്ഞാൽ ആരാ? ലാ യുസാഫിറു മിൻ മഹല്ലി ഇഖാമതിഹ, ആ ജുമാ നടത്തുന്ന മഹല്ലിൽ നിന്നും അവൻ യാത്ര പോവില. സൈഫൻ, ചൂട് കാലത്തോ ഒരാശിത്താൻ തണുപ്പ് കാലത്തോ ഒന്നും എങ്ങനെ പോവില്ല, തീരെ പോവില്ല എന്നല്ല, ഇല്ലാ ലിഹാജത്തിൻ, മുഖീമും തങ്ങളിലുള്ള അല്ലല്ല, മുഖീമിന്റെ കഴിഞ്ഞ് വേറെ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ മുത്തവത്തിന് അത് തന്നെയാണ് അവിടെ പ്രശ്നം പറഞ്ഞത്. മുഖീമിന്റെ വകുപ്പ് വേറെ പറയുന്നുണ്ട്, അത് വരും. ജുമാ മുഖീമിനും ഫർളുണ്ട്, മുത്തവത്തിനും ഫർളുണ്ട്. പക്ഷേ ജുമാ സഹീഹാവാൻ മുത്തവത്തിനാവണം എന്ന് മാത്രം. സഹീഹായ ജുമായിൽ പങ്കെടുത്ത് നിസ്കരിക്കൽ മുഖീമിന് ഫർള്, അതിന് വേറെ വരുന്നുണ്ട് വിഷയം. അപ്പൊ ഈ ഹാജത്ത് ഉണ്ടെങ്കിൽ അല്ലാതെ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വല്ല മറ്റ സന്ദർശനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ പോകുന്നല്ലാതെ എന്നും സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാണ് മുത്തവത്തിൻ എന്ന് പറയുന്നത്. ആവശ്യത്തിന് പോകുന്നതുപോലെ കത്തിജാറത്തിൻ, കച്ചവടത്തിന് പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, വസിയാറത്തിന് ആരെങ്കിലും സന്ദർശിക്കാൻ പോകുന്നു, ഇങ്ങനത്തേനൊക്കെ പോകുന്നല്ലാതെ താമസം എന്ന നിലക്ക് വേറെ സ്ഥലത്തേക്ക് പോകുന്നില്ല. അങ്ങനെ മുത്തവത്തിനും വൈറമാദൂരിൻ ബിനഹ്വി മർദിൻ, രോഗം പോലെയുള്ള ജുമായിൽ സംബന്ധിക്കുന്നതിനുള്ള ഉദർ ഇല്ലാത്തവർക്കാണ് ഫർളാകുക. ഉദറുള്ളവർക്ക് ജുമാ ഫർളില്ല. ഏത് പോലത്തിൽ പറഞ്ഞാൽ മിൻ അൽ അസാരില്ലത്തി മറത്ത് ഫിൽ ജുമാഅത്തി, ജുമായുടെ അല്ല മിൻ ഫിൽ ജമാഅത്തി, ജമാഅത്തിന്റെ ബാബില് ജമാഅത്ത് ഒഴിവാക്കൽ അനുവദിക്കപ്പെടുന്ന കുറെ ഉദറുകൾ പറഞ്ഞു. അതിൽ നിന്ന് ജുമായിൽ വരാൻ സാധ്യതയുള്ള ഉദറുകൾക്ക് വേണ്ടി ജുമാ ഒഴിവാക്കാം, നിർബന്ധം ഉണ്ടാവൂല. അതിൽ വരാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞപ്പോ ഉദാഹരണം പറഞ്ഞാൽ രാത്രിയിൽ ശക്തിയായി കാറ്റടിക്കുന്നത് ജമാഅത്തിന് പോകുന്നതിന് ഉദറാ, പകൽ അത് ഉദറല്ല. അപ്പൊ ശക്തിയായി കാറ്റടിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ജുമാക്ക് പോകുന്നതിന് ഉദറാവൂല, കാരണം അത് രാത്രി മാത്രമേ ഉദറാവുള്ളൂ. എന്നതുപോലെ മണിയറവുകൾ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ കന്യാസ്ത്രീ ആണെങ്കിൽ ഒരാഴ്ചയും, അല്ല പുനർവിവാഹിതയാണെങ്കിൽ മൂന്ന് ദിവസവും ആണ് ഇസ്ലാമിൽ ഔദ്യോഗികമായ മണിയറവുകൾ. ഈ രാത്രികളിൽ ഇശാക്കും മഗ്‌രിബിനും ജമാഅത്ത് ഉദ്ര, അതിപ്പോ ജുമാക്ക് വരൂലല്ലോ. അങ്ങനെ ജുമായിൽ അവിടെ ജമാഅത്തിന് പറഞ്ഞ ഉദറുകളുടെ കൂട്ടത്തിൽ ജുമായിൽ വരാൻ സാധ്യതയുള്ള ഉദറുകൾ ഏതൊക്കെയോ ആ ഉദറുകൾ ഉള്ളവർക്ക് ഫർളില്ല, അതില്ലാത്ത ഉദറില്ലാത്തവർക്കാണ് ഫർളാകുന്നത്. അപ്പൊ ഞാൻ ചെറിയ വിശദീകരണം, ഫലാ തൽസമു, അപ്പോൾ ജുമാ നിർബന്ധമാവില്ല. അലാ മരീളിൻ, രോഗിയുടെ മേൽ, രോഗി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള തരത്തിലുള്ള തന്മം വരാനാവുന്ന തരത്തിലുള്ള രോഗമുണ്ട്, അല്ലെങ്കിൽ നിസ്കരിക്കൽ ഫർനസ്കാരത്തിന് ഇരുന്ന് നിസ്കരിക്കാൻ അനുവദിക്കപ്പെടുന്ന തരത്തിലുള്ള രോഗമുണ്ട്, അങ്ങനെയുള്ള രോഗിക്ക് ജുമാക്ക് പോകൽ ഫർദില്ല. പക്ഷേ എപ്പം ഇല്ലം മെഹ്ബൂർ, അങ്ങനെയുള്ള ഈ രോഗി ഹാളറായിട്ടില്ലെങ്കിലാണ് ഫർദ് ചെയ്യാറ്. എപ്പം ആയത സവാരി, ദുഹറിന്റെ വഖ്ത് കടന്നതിന് ശേഷം, ദുഹറ് വഖ്ത് കടന്നതിന് ശേഷം ജുമാ നടക്കുന്ന സ്ഥലത്ത് ഹാളറായിട്ടില്ലെങ്കിലൊക്കെ ഉദറാണ്. ഹാളറായണെങ്കിലോ എന്നാ പിന്നെ ഉദറില്ല, കാരണം അയാൾക്ക് ആകെ പ്രശ്നം ജുമാക്ക് വരാനാ, അപ്പൊ അവിടെ എത്തിപ്പെട്ടില്ലേ. എന്നാൽ ഈ ജുമാ കഴിയുന്നത് വരെ സഹിച്ചിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷമുണ്ടെങ്കിലോ ജുമാ ഒഴിവാക്കുകയും ചെയ്യാം. എവിടെ ഹാളറായില്ലെങ്കിൽ മഹല്ല ഇഖാമത്തിഹ, ജുമാ നടത്തുന്ന സ്ഥലത്ത് നിന്ന്, ഇല്ലം മെഹ്ളർ, ഈ രോഗി ഹാളറായിട്ടില്ലെങ്കിൽ ബഅദ സവാരി, ദുഹറിന്റെ വഖ്ത് കഴിഞ്ഞതിന് ശേഷം, മഹല്ല ഇഖാമത്തിഹ, ആ ജുമാ നടത്തപ്പെടുന്ന സ്ഥലത്ത് ഹാളറായിട്ടില്ലെങ്കിൽ, ഹാളറായില്ലെങ്കിൽ പിന്നെ വരാനുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടാൻ, എന്തുകൊണ്ട് ജുമാ ഫർളാകും. വന്നിട്ടില്ലെങ്കിൽ വരണ്ടാന്ന്, വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റൂല, പക്ഷേ സഹിക്കാൻ കഴിയാത്ത വിഷമം ഉണ്ടെങ്കിൽ വന്നാ പോകുന്നതിന് കുഴപ്പമില്ല. എന്നാൽ തന്നാത്തിതു ജുമാ കെട്ടുപെടും ബി മാദൂരിൻ, ഉദറുള്ള ആളെ കൊണ്ടും,
ഉദറുള്ളാൾക്ക് ബെരല് വിചൂപ്പില്ല എന്നുള്ളൂ. അങ്ങനത്തെ ഒരാൾ വന്നൂട്ടിക്കോളി എന്നാ അയാള് തലയിടണം. ഉദാഹരണം, നാട്ടിലെ കാര്യമായ ഒരു ഉസ്താദ് ഉണ്ട്, ആകെ 40 ആൾ എണ്ണി ഒപ്പിക്കേണ്ട പള്ളിയാണ്. ഇയാൾക്ക് അയാളോട് യോജിക്കുന്ന തരത്തിലുള്ള വസ്ത്രമല്ല ആകെ ഉള്ളത്. എന്താണ്? ഒരു കള്ളിത്തുണിയും ഒരു പരുക്കമുണ്ടോ ആകെ ഉള്ളത്. ഈ കള്ളിത്തുണി കൊണ്ട് ഉടുത്ത് പരുക്കമുണ്ടോന്നൊരു പുതച്ചാല് ചുമക്കായിരിക്കുമൊക്കെ ചെയ്യാം. പക്ഷെ അയാളെ സംബന്ധിച്ച് അങ്ങനൊക്കെ പള്ളിക്ക് പോകല് അയാളുടെ ഹുർമത്ത് കേടുവരും. പക്ഷെ എന്നാലും അത് സഹിച്ചിട്ട് ആ ഉസ്താദ് പള്ളിക്കര് വന്നോട്ടിക്കോളി, എന്നാല് അയാളെ കൊണ്ട് എണ്ണം തേക്കും. അയാൾ വന്നോളന്ന് വിചൂപ്പില്ല, വന്ന അയാൾക്ക് ഫർള, അയാളെ കൊണ്ട് ജുമാക്ക് എണ്ണപ്പെടും. കാരണം അയാൾ ഷർത്തൊത്ത ആളാണ്. ഇനി വതജിബു ജുമാ വുജൂബാകും അലാ മുഖീമിൻ, കണ്ടോ, മുഖീമിന്റെ പേരിൽ ജുമാ ഫർള് തന്നെയാണ്. നേരത്തെ പറഞ്ഞത് ജുമാ സഹിയാകാനുള്ള ഷർത്താണ് മുത്തവത്തിനാവണം എന്ന്. അങ്ങനെ മുത്തവത്തിനീങ്ങളായ ആളുകൾ നിശ്ചിത എണ്ണം ഉള്ള സ്ഥലത്ത് താമസിക്കുന്ന മുഖീമിന്റെ പേരിൽ ആ ജുമായിൽ പങ്കെടുത്ത് നിസ്കരിക്കൽ ഫർളാണ്. വ്യത്യാസം എന്താന്ന് വെച്ചാൽ മുത്തവത്തിനെ എണ്ണത്ത് കൂട്ടുള്ളൂ, മുഖീമിനെ എണ്ണത്ത് കൂട്ടൂല. സംഗതി മുഖീമിനും ഫർള് തന്നെയാണ്, മുത്തവത്തിനും ഫർള് തന്നെയാണ്. അപ്പൊ ആ ഒരു വ്യത്യാസ, കുറെ മുഖീമിങ്ങൾ ഒരുമിച്ച് കൂടി കാണുന്ന ഒരു ജുമാ നടത്തിയ ആ ജുമാ ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹിയാവൂല. ഇപ്പോ ഇവിടങ്ങളിലൊക്കെ ഈ ഗോഡൌൺ ഏരിയകളിൽ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ടാവും. വെയർഹൗസുകളിൽ 10, 500, 200, 250 ഒക്കെ ആള് ഒരേ വെയർഹൗസിൽ താമസിക്കു ജോലി ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അവിടെ ഒറ്റ കുട്ടി ആ നാട്ടുകാരുണ്ടാവില്ല. പ്രത്യേകിച്ച് വെയർഹൗസുകൾ ആൾക്കാർ താമസമില്ലാത്ത ഒഴിഞ്ഞ പ്രദേശത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഏരിയ തന്നെ വെയർഹൗസ് ഏരിയ ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഏരിയ, ഇവിടെ അൽക്കുംബ്രയ്ക്ക് ഉള്ള പോലെ ഒരു ഏരിയ തന്നെ ഉണ്ടാവും. ആ ഏരിയയിൽ വീടോ താമസക്കാരോ ആരും ഉണ്ടാവില്ല, ഈ തൊഴിലാളികൾ മാത്രം. അത് ഓരോ വെയർഹൗസുകളിലും 200, 250, 100 ഒക്കെ ഉണ്ടാവും. ഷാഫി മദ്ഹബ് അനുസരിച്ച് അവിടെ ജുമാ നടത്താൻ പറ്റൂല. കാരണം എന്താ? എല്ലാരും മുഖീമീങ്ങളാ, ആരും മുവാത്തിനീങ്ങളില്ല. ബിമഹല്ലി ഇഖാമത്തിയാണ് ജുമാ നടത്തപ്പെടുന്ന സ്ഥലത്ത് താമസിക്കുന്ന മുഖീം. വേറെ മുത്തവത്തിന് അവിടെ മുത്തവത്തിനിട്ടല്ലാണ് നമ്മളെ പോലെ, മുവാത്തിനല്ല മുഖീമാണ്. എന്നാൽ ഈ മുഖീമിനും ജുമാ ഫർളുണ്ട്. ഏതുപോലെ ഉദാഹരണം, കമൻ മുഖീമിന്റെ ഉദാഹരണം പറയുന്നത്, ഒരു വ്യക്തി അഖാമ അയാൾ താമസിച്ചു ബിമഹല്ലി ജുമാത്തിൻ, ജുമാ നടക്കുന്ന ഒരു സ്ഥലത്ത്. എന്ന് പറഞ്ഞാൽ നിബന്ധന ഒത്ത 40 ആളുകൾ ഒരുമിച്ച് കൂടി ജുമാ നടത്തുന്ന ഒരു പ്രദേശത്ത് ഒരാൾ താമസിക്കുന്നു. 4 അയ്യാമിൻ 4 ദിവസം താമസിക്കുന്നു. നിയ്യത്തുണ്ടായാലും ഇല്ലെങ്കിലും വേണ്ടിയില്ല. അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ഇനി 4 ദിവസം ദിവസം താമസിക്കാൻ കരുതിയാൽ ആ ദിവസം തന്നെ ഫർളാവും. ഉദാഹരണം, ഒരാള് ഒരു സ്ഥലത്തെത്തി, ഉദാഹരണം മക്കത്തെത്തി ഊട്ടിക്കോളി, അല്ലെങ്കിൽ മദീനത്തെത്തി. എത്തി എന്നാണ് വെള്ളിയാഴ്ച രാവിലെ. ഇയാൾ അടുത്ത വെള്ളിയാഴ്ച വരെ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത വ്യാഴ്ച മദീനത്ത് പോകണം എന്നാ ഉദ്ദേശം. അപ്പൊ ഈ വെള്ളിയാഴ്ച മുതൽക്ക് വ്യാഴ്ച വരെയുള്ള ദിവസം ഇയാൾ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ജുമാനയൊക്കെ ഫർള. കാരണം എന്താ? 4 ദിവസം ഇവിടെ താമസിക്കാൻ കരുതി. 4 ദിവസം താമസിക്കാൻ കരുതിയാൽ അവിടെ താമസം തുടങ്ങിയോടെ മുതൽ തന്നെ മുഖയമായി. ഇനി ദിവസം കരുതാതെന്നാലോ? 4 ദിവസം തെഞ്ഞാ കഴിഞ്ഞാൽ പിന്നെ മുഖയമായി. അഴിഞ്ഞ് 10 കൊല്ലം താമസിച്ചാലും മുഖീം മുഖീം തന്നെ മുഖത്തിലാവൂല. അതേ താമസിച്ചാൽ പോലെ കേട്ടോ, സ്വദേശത്തേക്ക് തിരിച്ചു പോകണം എന്ന കരുത്തുണ്ടോന്. എന്നാൽ എത്ര കൊല്ലം വരെ ഉപായത മൊത്തത്തിന് തൊഴിയില. ഒരു 10 കൊല്ലം പടം ഒറ്റപടി ഒക്കെയാണ് നിന്നിട്ട് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കി ചുറ്റുപാട് പ്രാരബ്ദമൊക്കെ കഴിച്ചിട്ട് ഒറ്റ പോക്കാണ് പോണം. ഈ 10 കൊല്ലത്തിനിടയിൽ നാട്ടിക്ക് തന്നെ പോരാന്ന് കരുതി എന്നാലും ആള് മുഖീം തന്നെയാവുള്ളൂ. ഇപ്പോ രണ്ട് കൂട്ടർക്ക് ചുമ, ഒന്ന് ഈ ജുമാ നടക്കുന്ന നാട്ടിലെ സ്ഥിരതാമസക്കാര്, അവരെ ഒക്കെ എണ്ണുള്ളൂ. രണ്ടാമത്തേത്, അങ്ങനെ ജുമാ സഹിയായ ജുമാ നടക്കുന്ന പ്രദേശത്ത് 4 ദിവസമോ അതിൽ കൂടുതലോ താമസിക്കാൻ കരുതിയ മുഖീമീങ്ങൾ. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടർക്ക് ജുമാ ഫർളാണ്ട്. വാലാ മുഖീമിൻ, ഒരു താമസക്കാരനും. എങ്ങനെ താമസം? മുത്തവത്തിനായാൽ സ്ഥിരതാമസക്കാരൻ തന്നെ.
പക്ഷെ എവിടെ താമസിക്കുന്നത്? ബിമഹല്ലിൻ, ഒരു മഹല്ലത്തിലാണ് അയാളെ താമസം. എങ്ങനത്തെ മഹല്ലത്താണ്? യസ്മഉ മിൻഹു, ആ നാട്ടിൽ നിന്ന് കേൾക്കും. അന്നിദാ, വിളിച്ചാ വിളി കേൾക്കും. അടുത്ത നാട്ടിലാണ് ഇയാൾ താമസിക്കുന്ന നാട്ടിൽ ജുമാ ഇല്ല. അതാണ് വലാബുലു അഹ്ലുഹു അർബഈൻ, ഈ നാട്ടുകാർ 40 ഇല്ല. പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഒരു നാട്ടിൽ ഒരു 10ഓ 20ഓ മുസ്ലിമീങ്ങളെ ഉള്ളൂ ആകെ ആ മഹല്ലിൽ. അതുകൊണ്ട് അവിടെ ജുമാ നടക്കൂല, 40 ആളാണല്ലോ ജുമാക്ക്. അപ്പൊ 10ഓ 20ഓ ആളുകൾ ഉള്ള ഒരു നാട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് അവിടെ ജുമാ ഇല്ല. പക്ഷേ ഇതിന് തൊട്ടടുത്തൊരു മഹല്ലുണ്ട്, അവിടെ 40ഓ 100ഓ ഒക്കെ ആളുണ്ട്, അവിടെ ജുമാ നടക്കുന്നുണ്ട്. എങ്കിൽ ആ നാട്ടിന്റെ, അതായത് ജുമാ നടക്കുന്ന നാട്ടിന്റെ ഈ അറ്റത്തൊരാൾ വന്നു നിന്നു, ഈ ജുമാക്ക് എണ്ണം തികയാത്ത നാട്ടിന്റെ ഇങ്ങേ അറ്റത്തും, എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ അടുത്തടുത്ത സ്ഥലത്ത് നിന്നു, എന്നിട്ട് കുന്നും കുണ്ടും ഇല്ലാത്ത നിരപ്പായ സ്ഥലമാണ്, കാറ്റും ശബ്ദമൊന്നും ഇല്ലാത്ത സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ ജുമാ നടക്കുന്ന നാട്ടിന്റെ ഈ അതിർത്തിയിൽ നിന്ന് ഒരാൾ ഉച്ചത്തിൽ വിളിച്ചാൽ, ഈ ആള് തികയാത്ത നാട്ടിന്റെ ഈ അതിർത്തിയിൽ വന്ന് നിൽക്കുന്ന ആൾക്ക് കേൾക്കാവുന്ന അത്ര ദൂരമേ ഉള്ളൂ എങ്കിൽ ആ നാട്ടുകാരിൽ ഇവിടെ വന്ന് ജുമാസ്കരിക്കൽ നിർബന്ധമാണ്. പക്ഷെ ഇവരെ ജുമാക്ക് എണ്ണൂല, കാരണം ഒരു പുറംനാട്ടുകാരാണ്, അവര് മുഖീമിന്റെ സ്ഥാനമാണ് അർത്ഥം. അപ്പോ വിദേശികളായ പുറംനാട്ടുകാരായ ആളുകൾ, സ്പീക്കറുടെ പങ്ക് പോരാ, ഒരാള് മിതമായ ശബ്ദം, മുത്തവസിത്തായ ശബ്ദം എന്നാ പറഞ്ഞേ, ഒരു മിതമായ ശബ്ദം കൊണ്ട് ഒരാള് വിളിക്കുകയും ആ വിളി മറ്റേ നാട്ടിന്റെ ഈ അതിർത്തിയിൽ വന്ന് നിൽക്കുന്ന ആൾക്ക് കേറ്ററക്കം ഇല്ലാത്ത നിരപ്പായ സ്ഥലമാണെങ്കിൽ, കാറ്റും ശബ്ദകോലാലും ഇല്ലാത്ത സമയത്ത് കേൾക്കാവുന്ന അത്ര അകലത്തിലുള്ള പ്രദേശത്താണെങ്കിൽ ഈ ജുമാ നടക്കുന്ന നാട്ടിൽ പോയിട്ട് ജുമാക്ക് കൂടുതൽ നിർബന്ധമാണ്. എന്നാൽ ആ നാട്ടിൽ 40 ആൾ തെഞ്ഞിട്ട് ഇയാളെ എണ്ണൂല, കാരണം ഇയാൾ മുക്കീമായിട്ടേ അവിടെ കൂട്ടുള്ളൂ. ഇയാളെ നാട്ടിൽ 40 ആളിൽ കാണും, ഇനി ഇയാളെ നാട്ടിൽ തന്നെ 40 ആളുണ്ട്, പക്ഷെ അവിടെ ജുമാ നടത്താതെ അടുത്ത നാട്ടിൽ പോയാലോ കുറ്റക്കാരാവും, എല്ലാവരും കുറ്റക്കാരാവും. ജുമാ നിസ്കരിച്ചു കൊണ്ട് കാര്യമില്ല, കാരണം 40 ആളുള്ള ഒരു പ്രദേശത്ത് ഒരു ജുമാ നടത്തൽ ഫർള. അത് നടത്താതെ അന്യ വേറൊരു നാട്ടിൽ ജുമാക്ക് പോയാൽ ജുമാന്റെ ഫർള് വിടുന്നതല്ല. ഇങ്ങനെ അപ്പോ ജുമാ നടക്കുന്ന നാട്ടിന്റെ അയൽ പ്രദേശത്ത് 40 ആള് തികയാത്ത സ്ഥലത്ത് വിളിച്ചാ കേൾക്കുന്ന ദൂരം ഉള്ളൂ എങ്കിൽ അവർക്കും ജുമാ നിർബന്ധമാവും. അതുപോലെ തന്നെ 4 ദിവസമോ അതിൽ കൂടുതലോ താമസിക്കാൻ കരുതിയ മുഖീമിനും ജുമാ നിർബന്ധമാകും. പക്ഷേ വരാക്കില്ലാത്ത നഖ്ദുൽ ജുമാഅത്ത് ബിഹി, ഈ മുഖീമിനെ കൊണ്ടിട്ട് ജുമാ കെട്ടുപെടൂല, ഒരു 40 പേര് കൂട്ടൂല. മനസ്സിലായില്ലേ? ഇവരല്ലാത്ത സഹിയായ 40 ആളുകൾ ഉണ്ടെങ്കിൽ ഈ മുഖീമിന് അതിൽ പോയി നിസ്കരിക്കൽ വുജൂബാണ്, അതുപോലെ തന്നെ ഈ പുറംനാട്ടുകാരനെ അവിടെ പോയി നിസ്കരിക്കൽ വുജൂബാണ്. ഐ ബി മുഖീമിന് വൈരിമുത്തുവത്തിന്, അതെ മുത്തവത്തിനല്ലാത്ത 4 വർഷമോ അതിൽ കൂടുതലോ കൊല്ലങ്ങൾ തന്നെ താമസിക്കുന്നുണ്ടെങ്കിലും ഉള്ള മുഖീമ്, അതല്ലെങ്കിൽ എണ്ണം തെയ്യാത്ത നാട്ടിൽ നിന്നിട്ട് ജുമാക്ക് വന്ന് കൂടുന്ന ആള്, ഈ രണ്ടാളെ കൊണ്ടും എണ്ണം കൂട്ടൂല. അതാണ് വരാമ്പോ മുത്തവത്തിന് ഹാരിജ വരതി കാമത്തി ആറിന്. ജുമാ നടത്തുന്ന നാടിന്റെ പുറത്തെ നാട്ടിൽ 40 തികയാത്ത നാട്ടിൽ താമസിക്കുന്ന ആള് ഇവിടെ കൊണ്ടുവന്നിട്ട് എണ്ണാൻ പറ്റൂല. എന്തോ സംഗതി, പക്ഷേ ഈ മഹലിൽ ധാരാളം ആളുകളുണ്ട്. അന്ന് എന്തോ ആവശ്യത്തിന് കുറെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കും, ആ നാട്ടുകാർ 40 ആളില്ല, അടുത്ത നാട്ടിൽ നിന്ന് വന്ന 10 ആളുണ്ട്, ഓലിടി കൂട്ടിയിട്ട് 40 തികയും ചെയ്യും, അങ്ങനെ ജുമാ പറ്റൂല. അപ്പൊ മുഖീമിനെ കൊണ്ട് ഒരിക്കലും ജുമാക്ക് എണ്ണം പിടിക്കാൻ പറ്റൂല, എന്നാൽ അവർക്ക് ജുമാ ഫർളാണ്. താനും സംഗതിയാണ് അബൈ വജബത്താലേഹി, ഈ നാട്ടിന്റെ പുറത്ത് താമസിക്കുന്നവന്റെ പേരിൽ ജുമാ നിർബന്ധമാണെങ്കിൽ പോലും വിസമായവൻ കേൾക്കൽ കൊണ്ട് അന്യത അമിനാ, ഈ ജുമാ നടക്കുന്ന നാട്ടിൽ നിന്നിട്ടുള്ള വിളി കേൾക്കുന്ന അത്രയും അകലം ഉള്ളതുകൊണ്ട് ജുമാ നിസ്കരിക്കൽ വുജൂബാണ്. പക്ഷേ ജുമായിൽ എണ്ണൂല, അത് മുഖീമിന്റെയും നിയമം അത് തന്നെയാണ്. മുഖീമായ ആളാണെങ്കിൽ ആ മുഖീമിനെ കൊണ്ട് എണ്ണം തേക്കാൻ പറ്റൂല, എന്നാ എണ്ണം തേഞ്ഞ ജുമാ ഉണ്ടെങ്കിൽ അതിൽ പോയി നിസ്കരിക്കൽ മുഖീമിന് വുജൂബാണ്. താനും വലാബിമൻ, ഒരുത്തരെ കൊണ്ടിട്ടും ജുമാ കെട്ടുപെടൂല. എങ്ങനത്തവനാണ്? ബിഹിരിക്കുൻ, അടിമത്വമുള്ള, അടിമയെ കൊണ്ടിട്ടും ജുമാ എണ്ണാൻ പറ്റൂല. 40 ആള് അടിമ അല്ലാത്തവര് തന്നെ വേണം, പക്ഷെ ആ അടിമ വന്ന് 40 ആളുള്ള ജുമായിൽ കൂടിയാൽ നിസ്കാരം ചെയ്യാവും, പക്ഷെ അയാളെ എണ്ണാൻ പറ്റൂല. അതുപോലെ തന്നെ സുബാ, കുട്ടിത്തുള്ള ആള് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്താത്ത ആളുകളെ കൊണ്ടും ജുമാ എണ്ണൂല, ഓർക്ക് നിസ്കരിച്ചാൽ നിസ്കാരം ചെയ്യാവും. ബൽ തസ്ഹിഹുമിൻഹും, ഉണ്ടോ, അടിമകളായാലും കുട്ടികളായാലും ഒക്കെ ജുമാ സഹിയാവും, നിസ്കരിച്ചാൽ സഹിയാവും.
പക്ഷേ അവരെ ജുമാക്ക് എണ്ണപ്പെടുത്തൂല, അവരെ കൊണ്ട് എണ്ണം തേക്കാൻ പറ്റൂല. ഇനിയൊരു കൗലി ലാക്കിൻ, അവരെ നിസ്കാരം ജുമാ സഹിയാകുമെങ്കിലും എമ്പകി ആവശ്യം തന്നെ തഅഖുറു ഇഹ്റാമിഹിം, ഇങ്ങനെ ജുമാ ഫർളില്ലാത്ത അല്ലെങ്കിൽ ജുമാക്ക് എണ്ണാൻ പറ്റാത്ത ആളുകൾ തക്ബീറത്തുൽ ഇഹ്റാം കേട്ട് പിന്തൽ അൻ ഇഹ്റാമി അർബഈന, നാൽപ്പതാൾ തക്ബീർ കെട്ടുന്നതിന്റെ ശേഷമാകുക. മിമ്മൻ തന്നഖദു ബിഹിൽ ജുമാഅത്ത്, ജുമാ കെട്ടുപെടുന്ന ഷർത്തൊത്ത മുവാത്തിനീങ്ങളായ നാൽപ്പതാളുകൾ തക്ബീർ കെട്ടിയതിന്റെ ശേഷമാണ് ഈ എണ്ണപ്പെടാത്ത ആളുകൾ തക്ബീർ കെട്ടേണ്ടത് എന്ന് ആര് പറഞ്ഞു? നമ്മൾ പറയല്ല, രാമസ്ത്രത്തൂജും എവിടെ അലാമ പറഞ്ഞോ അവിടെ തബരിന്റെ വാർത്ത എന്നാ പറയാറില്ലേ? തബരിന്റെ വാർത്ത പറഞ്ഞാൽ മുസന്നിഫിനെ ഉത്തരവാദിത്തം, അത് വൈഫായ കൗലാണ് എന്നുള്ള സൂചനയാണ്. രാമസ്ത്രത്തൂജും ഏതാനും മുഹക്കിക്കുകളായിരിക്കുന്ന ഇമാമിങ്ങൾ ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ ഈ എണ്ണ ജുമായ്ക്ക് എണ്ണപ്പെടുന്ന നാൽപ്പത് ആളുകൾ തക്ബീർ കെട്ടിയതിന് ശേഷമേ എണ്ണാൻ പറ്റാത്ത മുഖീമീങ്ങള്, കുട്ടികള്, അടിമകള് പോലത്തുവർ തക്ബീർ കെട്ടാൻ പാടുള്ളൂ എന്ന് ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഏതാരും എടുക്കുന്നില്ല. അത് അവയും ഖാലഫ ഫീഹി കസീറൂൻ, അത് മൊത്തമല്ല. കാരണം എന്താ, ഇമാം ഇബ്നു ഹജറുലൈതമി തങ്ങളായാലും ഇമാം റംലി തങ്ങളാണെങ്കിലും ഇമാം ഖതീബ് ശർമീനി ആണെങ്കിലും അവരൊക്കെ അത് തള്ളിക്കളഞ്ഞവരാ, അങ്ങനെ ഷർത്തില്ലാന്നാ പറയുന്നത്. അതുകൊണ്ട് ആ ഷർത്തുണ്ട് എന്ന് പറഞ്ഞ് വളരെ റൈഫാണ്. എങ്കിൽ പോലും അത് പരിഗണിച്ചുകൊണ്ട് ഈ നിബന്ധനയൊത്ത നാൽപ്പത് ആളുകൾ ഇമാമ തക്ബീർ കെട്ടിയാൽ ഉടനെ തക്ബീർ കെട്ടുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അവർ തക്ബീർ കെട്ടിയതിന് ശേഷം ഈ എണ്ണപ്പെടാൻ പറ്റാത്ത ആളുകൾ തക്ബീർ കെട്ടുന്നത് നല്ലത് എന്ന്. ഇനി ജുമ സഹിയാകാനുള്ള ഷർത്തുകളാണ്, അത് കുറച്ച് നല്ലോണം പറയാണ്ട് അത് ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ നോക്കാം. എന്നാൽ മതി.